ഭയങ്കര കൃത്യനിഷ്ഠമുള്ള ആളല്ലേ. എന്താണാവോ? ഞങ്ങള് വില്ലേജിൽ നിന്ന് വരാണ്, വില്ലേജ് ഓഫീസറാണ്. എന്താണാവോ? അല്ല, വിളിച്ച് പറഞ്ഞിരുന്നു മറ്റേ ആഗസ്റ്റ് 15 പതാക ഉയർത്താൻ വേണ്ടിട്ട് വരാം. അല്ല അപ്പോ നിങ്ങളെ, അയ്യോ, നമ്മള് പ്രിയദർശിനി ക്ലബ്ബ് ഇപ്പൊ സംസാരിച്ചോണ്ട് വന്നത്. അല്ല അപ്പൊ നിങ്ങൾ രണ്ടു കൂട്ടരും ഒന്നല്ലേ? എന്താ ഈ പറയുന്നത്? ഒരാൾക്ക് ഒരു സ്ഥലത്തേക്കല്ലേ വരാൻ പറ്റുള്ളൂ? അതെ, അത് പഞ്ചായത്തിൽ ഇപ്പൊ ഒരാളല്ലേ ഉള്ളു. വയസാങ്കാലത്ത് എവിടെയും പോകുന്നില്ലെന്ന് വെച്ചതാ. താല്പര്യമില്ലെങ്കിൽ നമുക്ക് സിനിമാക്കാരെ വിളിച്ചാലും ഞങ്ങളാണ് കഴിഞ്ഞ ആഴ്ച ബുക്ക് ചെയ്തിട്ട് പോയത്. ഞങ്ങൾ മോനായത് വില്ലേജ് ഓഫീസർമാരാണ്. ചുമ്മാ ഒരു സ്വാതന്ത്ര്യം കിട്ടുന്നു നീ ആ കാറ് കൊണ്ട് വന്നിരുന്നെങ്കിൽ ഒരു പ്രശ്നമില്ലായിരുന്നു. പിന്നെ എന്റെ വെയിറ്റിൽ കൊണ്ടിട്ടേക്കുമല്ലേ കാറ്. ചേട്ടൻ സ്വാതന്ത്ര്യസമരത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ? ചേട്ടൻ സ്വാതന്ത്ര്യസമരത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ? ഞാനാ? ഞാൻ പങ്കെടുത്തിട്ടൊന്നുമില്ല. ശ്രീധരൻ സാറിന്റെ ആരാന്നാ പറഞ്ഞ? മൂപ്പനെ എന്റെ സ്നേഹിതനാ, കൂട്ടുകാരനാ. ഓ മതി. എത്ര സമയം അറ്റം വേണ്ടോ? അറ്റം കാണണെങ്കിൽ ഒന്ന് ആത്മാർത്ഥമായിട്ട് അങ്ങ് നോക്കണം. കിട്ടിയല്ലേ? ഇത് കിട്ടാൻ വേണ്ടി സമയം കെട്ടുമ്പോ ഇത് ഇവിടെ വെക്കാനല്ലേ, ഇവിടെ കെട്ടാനല്ലേ? ഇതിന്റെ മുകളിൽ കയറിയിട്ട് ഞാൻ കെട്ടാൻ വേണ്ടിട്ടാ. എന്താണ് സാറേ ഇത്രയും കാര്യങ്ങൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ചെയ്തില്ലേ? പോരെ, ഒരാളായ സാർ ഇവിടെ ഇങ്ങനെ വായി നോക്കി നിന്നില്ലേ? ഏ, ഞാൻ ഉണ്ടായിനിയാ, അത് നോക്കിയാ മതി. പിന്നെ ആഗസ്റ്റ് 15 എല്ലാ കൊല്ലും ഉണ്ട്, കൊടിയിലെ കളർന്നു മാറൂല്ലോ ഇല്ലേ? അപ്പൊ അടുത്തോലും കെട്ടാലോ നമുക്കിത്. ക്ലാസ് എടുക്കാനല്ല പറഞ്ഞ, ഇത് കെട്ടാനാ പറഞ്ഞ. മാഡം, സത്യൻ സാറില്ലേ? സാറ് കൊറച്ചു കഴിയുമ്പോ വരും. ഈ രാഘവന്റെ ഒരു പോക്കുവരവിന് കൊടുത്തിട്ടുണ്ടായി. അയ്യോ, ഇന്ന അവധിയല്ലേ? എന്താ അവധി? ഇന്ന് ഓഗസ്റ്റ് 15 അല്ലേ? അത് അവധിയാണെന്നറിയ, ഇന്നല്ലേ എല്ലാവരും ഉണ്ടാവുള്ളൂ. അല്ല, ഇന്നിവിടെ കാര്യങ്ങളൊന്നും നടക്കൂല, എന്തായാലും അവധിയാ. അല്ല, ഞങ്ങൾ ഈ വരവും പോക്കും മാത്രമേ നടക്കുന്നുള്ളൂ, കാര്യം നടന്നു കിട്ടണല്ലേ. ഇന്നലെ വന്നപ്പോ പറഞ്ഞു ഇന്നലെ വില്ലേജ് ഓഫീസർ ഇല്ലെന്ന് പറയും. ഇന്ന് നിങ്ങൾ എല്ലാവരും ഉണ്ടാവും ഓർത്താണ് ഞങ്ങള് രാവിലെ വന്നത്. നാളെ ഉറപ്പായിട്ടും തരുന്നേ, ഇതൊന്ന് കെട്ടിട്ട് തരാം. നിങ്ങളൊന്ന് മാറി നിൽക്കോ, ഒന്ന് മാറി നിൽക്കുന്നത് കെട്ടട്ടേത്. അതേ വരുന്നുണ്ട്, ഇനി ആരും ഉണ്ടായിരുന്നോ? ഇങ്ങനെ തോരണങ്ങളൊക്കെ തൂക്കിയിട്ടുണ്ട്. ഓഗസ്റ്റ് 15 ആഘോഷം എന്നും പറഞ്ഞ് ഒരു മിഠായി കൊടുക്കും, അത് തന്നെ ചൈനയുടെ ഇരിക്കും. ലഡു അല്ലേ? ലഡു ആ നന്നായി. പക്ഷെ
അങ്ങനെയൊന്നും ഉയർത്താൻ പറ്റില്ല, ഒരു പ്രാർത്ഥനയൊക്കെ ചെല്ലണം. എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യ ദിന ആശംസകൾ. നമ്മള് കോയിക്കൽ വില്ലേജിലെ ഒരു കൂട്ടം ദേശസ്നേഹികളായ സർക്കാർ ഉദ്യോഗസ്ഥർ ഇന്ന് സ്വാതന്ത്ര്യ ദിന ആഘോഷ പരിപാടികൾ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഇന്ന് സ്വാതന്ത്ര്യദിനം നമ്മുടെ പതാക ഉയർത്താൻ ചേർന്നിരിക്കുന്ന വിശിഷ്ട അതിഥി ശീതളമാഷാണ്, സ്വാതന്ത്ര്യ സമര സേനാനിയായ ശീതളമാഷാണ്. മാഷെ ഒരു ഹായ് പറഞ്ഞു. അപ്പോ മാഷാണ് പതാക ഉയർത്തുന്നത്. പിന്നെ അതിനു മുമ്പ് ഈശ്വര പ്രാർത്ഥനയാണ്. ഈശ്വര പ്രാർത്ഥന ചൊല്ലുന്നതിന് ഞങ്ങളുടെ ക്ലർക്ക് മണ്ഡോദരിയെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. മണ്ഡോദരി ജയ 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 ജന്മഭൂമി, ജയ 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 ഭാരത ഭൂമി, ജയ 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 ജന്മഭൂമി, ജയ 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 ഭാരത ഭൂമി, ആകാശ ഗംഗയൊഴുകി വന്ന ഭൂമി, ആകാശ ഇത് വലിക്കണം, ഇത് വലിക്കണം. കെട്ടിക്കളി കെട്ടിക്കളി ആ ഇവിടെ കിട്ടി. സല്യൂട്ട്.